അടുത്ത് സ്നേഹ മമ്മൂക്കയുടെ കൂടെ ക്രിസ്റ്റഫർ എന്നുള്ള ഒരു സിനിമ ചെയ്തിരുന്നു. അത് കാരണം എനിക്ക് എന്തൊരു പാറുണ്ടായി എന്ന് എനിക്ക് പറയാൻ വയ്യ. അതിലൊരു സീന് ഇങ്ങനെ സ്നേഹയുടെ ക്യാരക്ടർ ഇങ്ങനെ മരിച്ച് കിടക്കുന്നവർ, അതിൽ മമ്മൂക്ക വന്നിട്ട് സ്നേഹനെ ഇങ്ങനെ പൊക്കി ബെഡിൽ നിന്ന് ഇങ്ങനെ പൊക്കിക്കൊണ്ടുവന്ന് അടുത്തുള്ള ഒരു ലിവിങ് റൂമിൽ ഒരു സോഫ ഉണ്ട്, ആ സോഫയിൽ കിടത്തിയിട്ട് അടുത്തിരുന്ന് മമ്മൂക്ക കരയണം. ഇതാണ് ഷോട്ട്. അപ്പോൾ ഉണ്ണിയേട്ടൻ വന്ന് ഷോട്ടൊക്കെ പറഞ്ഞിട്ട് സർ ഇങ്ങനെ പൊക്കുന്നവരെ നമുക്ക് പോവാം, എന്നിട്ട് കട്ട് ചെയ്തിട്ട് ലിഫ്റ്റിംഗ് ഒരു ഷോട്ട് വെക്കുന്ന ഇരക്കിന് ഒരു ഷോട്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ മമ്മൂക്ക ഒറ്റ ഷോട്ടിൽ ചെയ്യാലോ, ഐ ലിഫ്റ്റ് ഹർ ആൻഡ് ടേക്ക് ഹർ ആൻഡ് ഗോൾ ആൻഡ് ലേ ഹർ ഡൗൺ ഇൻ ദ ലിവിങ് റൂം എന്ന് പറഞ്ഞു. അല്ല സ്നേഹ പറഞ്ഞു, അല്ല മമ്മൂക്ക ഐ എം ഓൾമോസ്റ്റ് 68 kilos. നിങ്ങളാരും പറഞ്ഞ ആ അദ്ദേഹത്തിന് ഒരു 70 വയസ്സിന് കൂടുതലുണ്ടെന്ന് പറഞ്ഞാൽ വിശ്വസിക്കില്ല ആരും. ഒരൊറ്റ ഷോട്ടിൽ ഹീ ലിഫ്റ്റഡ് ഹർ, വാക്ക്ഡ് ഓൾ ദ വേ ത്രൂ ദറ്റ് കോറിഡോർ ആൻഡ് മെയ്ഡ് ഹർ യു നോ ലൈ ഡൗൺ ഇൻ ദ സോഫ ആൻഡ് ഫിനിഷ് ദറ്റ് ഷോട്ട് ഇൻ വൺ സിംഗിൾ ടേക്ക്. ഞങ്ങളിങ്ങനെ ഈ പടം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ സ്നേഹ പറയുന്നോട്, ദിസ് ഈസ് യുവർ ചാലഞ്ച്, ക്യാൻ യു ലിഫ്റ്റ് മീ ക്യാരി മീ ഓൾ ദ വേ ആൻഡ് പുട്ട് മീ ദയർ ഇൻ ദ സോഫ എന്ന്. ഇന്ന് വരെ എനിക്ക് പറ്റിയിട്ടില്ല. ദയവ് ചെയ്തൊന്ന് അച്ഛനോട് നമ്മളെയൊക്കെ ഒന്ന് മനസ്സിൽ വെച്ചിട്ട് പടം ചെയ്യാൻ പറഞ്ഞു. ഒന്ന് ഒന്ന് പറയൂ പ്ലീസ്. അല്ല ഈ സിനിമയിൽ എവിടെയെങ്കിലും ഡിക്യു ഐഷുവിനെ ഇതുപോലെ ലിഫ്റ്റ് ചെയ്യുന്നുണ്ടോ? ലിഫ്റ്റ് ചെയ്യുന്നുണ്ട്. ഒറ്റ ടേക്കിൽ ഓക്കെ ആയോ? അത് ഓക്കെ ആയോ ഇല്ലയോ എന്ന് നമുക്ക് എപ്പോഴെങ്കിലും നോക്കണോ ഇവിടെ വെച്ചിട്ട്? വേണ്ട, വെയിറ്റ് ഉണ്ട്. ജസ്റ്റ് ഫോർ ഫൺ. എനിക്ക് എന്താണ് ഓ സ്ക്രിപ്റ്റ്? നല്ല ഡാൻസാണ്, ഡാൻസ് ഒക്കെ കാണാറുണ്ട്, സൂപ്പർ പെർഫോമൻസ് ആണ്. അപ്പൊ ചാനൽ റിയാലിറ്റി ഷോ ഒന്നും കാണലില്ല ജഡ്ജസ് ആയിട്ട്? മനസ്സിലായില്ല, ഏത് പ്രസന്ന മാസ്റ്റർ അല്ലേ? പ്രസന്നയാണ്, പ്രസന്ന മാസ്റ്റർ അല്ല, ആക്ടർ പ്രസന്ന. സ്നേഹയുടെ ഹസ്ബൻഡ് പ്രസന്ന. എന്നോട് ഡാൻസ് നന്നായിട്ടെന്ന് പറഞ്ഞപ്പോഴേ എനിക്ക് മനസ്സിലായി ഇയാൾക്ക് ആളെ തെറ്റി. ഒരു വേറെ കാര്യം ഭംഗിയായിട്ട് പറയാ, നേരത്തെ അവിടെ നിന്ന് പറഞ്ഞ ഇംഗ്ലീഷ് പറഞ്ഞ ഒന്നും ഞങ്ങൾക്ക് മനസ്സിലായില്ല. ഉള്ള പോലെ പറയാലോ, വേറെ കാര്യം കേട്ടോ, ഏതായാലും വന്ന് പെട്ടുപോയി, രണ്ട് പുഴു അടിച്ചിട്ട് പോയാലോ? ഫുള്ളടിക്കണോ? രണ്ട് പുഴു അടിച്ചിട്ട് പോയാലോ? പ്രസന്ന മാസ്റ്റർ അല്ല ചേട്ടാ, ഏതായാലും മാറി പാളിപ്പോയി, എന്നാലും വന്ന സ്ഥിതിക്ക് രണ്ട് പുഴു അടിച്ചിട്ട് പോവാം പ്ലീസ്. എന്തെങ്കിലും ഒരു എന്തെങ്കിലും ചെയ്തിട്ടൊന്ന് പൊക്കോട്ടെ.